നമസ്കാരം മതദിന്ദയുടെ പേരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാൽ ആക്രമിക്കപ്പെട്ട ബംഗ്ലാദേശ് നൊഖാലിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷ വർഷത്തെ പഴക്കമുണ്ട് ദുർഗാപൂജ സമയത്ത് ഈ നൊഖാലിയിൽ നിന്നാണ് ആക്രമണം ആരംഭിച്ചത് പൂജയ്ക്കായി കെട്ടിയ പന്തലുകളൊക്കെയും നശിപ്പിച്ച ഇസ്ലാമിസ്റ്റുകൾ തുടർന്ന് പ്രദേശത്തെ ഇരുപതിലധികം ക്ഷേത്രങ്ങളാണ് അടിച്ചു തകർത്തത് ഒക്ടോബർ പതിമൂന്നിന് നടന്ന കലാപത്തെ തുടർന്ന് ഇന്നലെയും അതായത് വെള്ളിയാഴ്ച ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ജുമുഅ നമസ്കരിക്കുന്നതിന് മുമ്പ് അവർ വീണ്ടും ജഗന്നാഥ ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചിരുന്നതായി ബംഗ്ലാദേശ് ന്യൂസ് ചാനലായ എഗാറ്റ ടി വി ബ്രേക്കിംഗ് ചെയ്തിരിക്കുന്നു ജുമുവയ്ക്കായി തടിച്ചുകൂടിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പെട്ടെന്ന് പ്രകോപിതരായി ക്ഷേത്രത്തിന് നേരെ കല്ലുകളും ഇഷ്ടികകളും എറിയുകയായിരുന്നു തുടർച്ചയായുള്ള ആക്രമണങ്ങൾ കാരണം ജഗന്നാഥ ക്ഷേത്രത്തിലെ എല്ലാ ചില്ലുപാളികളും നശിച്ചതായി ഏകാറ്റ ടിവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബർ പതിമൂന്നിന് ശേഷം ശക്തമായ പോലീസ് കാവലാണ് ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് നഖോലി പോലീസ് സൂപ്രണ്ട് പോലും ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന പള്ളിയിൽ നിസ്കരിക്കാൻ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വരവിന് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പാണ് അവർ അവിടെ ആക്രമണം നടത്തിയത് അലംഭാവവും പോലീസിന്റെ അനാസ്ഥയും കാരണം ഹിന്ദു സമുദായ അംഗങ്ങൾ ഭയചഹിതരാണെന്നും അവർ ആരും തന്നെ ഇപ്പോഴും വീടിന് പുറത്തിറങ്ങുന്നില്ല എന്നും എകാറ്റിവി അറിയിക്കുന്നു പൂജാ പന്തലിൽ നടന്ന ബലിദാനം എന്ന ക്യാപ്ഷനോടെ ദുർഗാപൂജ സമയത്ത് ദേവിയുടെ കാഴ്ചവെട്ടിൽ ഖുറാൻ ഇരിക്കുന്ന ഫോട്ടോ ഇസ്ലാമിസ്റ്റുകൾ വ്യാജമായി പ്രചരിപ്പിക്കുകയായിരുന്നു പൂജാ പന്തലിൽ തങ്ങളിൽ ആരും ഖുറാൻ വെച്ചിട്ടില്ലെന്ന് ഹിന്ദു സമൂഹം ശക്തമായി ക്ഷണിച്ചതോടെയാണ് സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തിയത് തുടർന്ന് മുസ്ലിമായ ഇക്ബാൽ ഹുസൈൻ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മനപൂർവ്വം കലാപം നടത്താനായി ഇയാൾ രഹസ്യമായി ഖുർ അവിടെ നിക്ഷേപിക്കുകയായിരുന്നു ദുർഗയുടെ കാഴ്ചവൂട്ടിൽ ഇരിക്കുന്ന ഖുറാന്റെ ദൃശ്യം ക്ഷണനേരത്തിലാണ് രാജ്യമുടതോളം പടർന്നത് മതിഭ്രമം ബാധിച്ച മുസ്ലിം കലാപകാരികൾ ജഗന്നാഥ ക്ഷേത്രം തകർക്കുകയും അശുദ്ധമാക്കുകയും ക്ഷേത്ര സാമഗ്രികൾ കൊള്ളയടിക്കുകയും ചെയ്തു ഇരുപത് ലക്ഷം രൂപയോളം പണവും ആഭരണങ്ങളും പത്ത് ചാക്ക് അരിയും ഉൾപ്പെടെ മൊത്തം രണ്ട് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ മോഷണം പോയതായി ക്ഷേത്രം അധികാരികൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങൾ ഒക്കെയും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ഏകദേശം നാനൂറ് അഞ്ഞൂറ് ആളുകളുടെ ഒരു സംഘം ഇതിന് പിന്നിൽ ഉണ്ടെന്നും എകാറ്റിവി പറയുന്നു ജഗന്നാഥ ക്ഷേത്രം ആക്രമിക്കാൻ വന്നവരുടെ കൈവശം ക്ഷേത്ര ഭണ്ഡാരങ്ങൾ അറുത്തു മുറിക്കാനുള്ള യന്ത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതായി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് വ്യാജ ആരോപണത്തിന്റെ പേരിൽ അഞ്ചു ദിവസത്തോളമാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന്റെ വീടുകളും ക്ഷേത്രങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചത് ആക്രമിക്കപ്പെട്ടവരിൽ ഒരു കുടുംബത്തെ പോലെ തൊട്ടടുത്ത ദിവസം വരെ സൗഹൃദത്തോടെ കഴിഞ്ഞവരുമുണ്ട് ചിറ്റഗോഗിലെ ഫിരിങ്കി ബസാറിലെ ശ്രീ ശംനേശ്വർ ശിവവിഗ്രഹമന്ദറിൻ്റെ ദുർഗാ വിഗ്രഹം സമ്പൂർണമായി അടിച്ചു തകർത്തു തകർത്ത വിഗ്രഹങ്ങളും തകർത്ത പന്തലുകളും മാ ദുർഗയുടെ മൂർത്തികുളത്തിൽ വീഡിയോകളും ഒക്കെ ധാരാളം പ്രചരിച്ചതോടെ ആക്രമണങ്ങൾ കൂടുതൽ തീവ്രമാകുകയായിരുന്നു തുടർന്ന് വിവിധ ഗ്രാമങ്ങളിൽ പ്രതിഷേധം പടരുകയും അത് അക്രമങ്ങളിൽ കലാശിക്കുകയും ചെയ്തു ഇരുന്നൂറിലധികം ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു നൂറിലധികം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു കടകളും കച്ചവട സ്ഥാപനങ്ങളും ആക്രമിച്ച് പണവും സാമഗ്രികളും മോഷ്ടിച്ചു സ്ത്രീകളെ ആക്രമിക്കുകയും അപമാനിക്കുകയും ആഭരണങ്ങൾ പിടിച്ചുപറിക്കുകയും ചെയ്തു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളാണ് പതിമൂന്നാം തീയതി തുടങ്ങി ഇന്നലെ വരെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്കോൺ അധികാരികൾ നൽകിയ പരാതിയെ തുടർന്ന് ഐക്യരാഷ്ട്ര സഭ ബംഗ്ലാദേശിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഷേവ് ഗാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ഇന്ത്യയിലെ ലിബറൽസ് ആരും തന്നെ ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിക്കില്ല എന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്